നമസ്കാരം ബംഗളൂരുവിലെ ഡൽഹി പബ്ലിക് സ്കൂളിൽ കെട്ടിടത്തിൽ നിന്നവീണ് ഗുരുതര പരിക്കേറ്റ നാലു വയസ്സുകാരി ഇന്നലെയാണ് മരിച്ചത് കോട്ടയം മണിമല സ്വദേശി ജിൻഡോ ടോമി ജോസഫിന്റെ മകൾ ജിയന്ന ആൻ ജിജോ ആണ് മരിച്ചത് ചെല്ലക്കരയിലുള്ള ഡി പി എസ് എസിന്റെ പ്രീ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു കുഞ്ഞിന് അപകടം പറ്റിയത് എങ്ങനെയെന്നതിൽ ദുരൂഹത തുടരുകയാണ് സ്കൂൾ അധികൃതരുടെ അലംഭാവമാണ് അപകടത്തിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയോടെ കുട്ടി കളിക്കുന്നതിനിടെ വീണു പരിക്കേറ്റു എന്നാണ് ആദ്യം സ്കൂൾ അധികൃതർ പറഞ്ഞത് പിന്നെ സ്കൂളിന്റെ രണ്ടാം നിലയിൽ നിന്ന് താഴെ വീണമെന്ന് സ്കൂളുകാർ മാറ്റി പറയുകയായിരുന്നു ആദ്യം കൃത്യമായ ചികിത്സ നൽകാനോ മികച്ച ആശുപത്രിയിൽ കൊണ്ടുപോകാനോ സ്കൂൾ അധികൃതർ തയ്യാറായില്ലെന്നാണ് അച്ഛനമ്മമാർ ആരോപിക്കുന്നത് പിന്നീട് മാതാപിതാക്കൾ എത്തിയാണ് ബംഗളൂരുവിലെ ആസ്റ്റേഴ്സ് സി ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിച്ചത് അപ്പോഴേക്കും മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു കുട്ടികളെ നോക്കാൻ രണ്ട് ആയമാരുണ്ടായിട്ട് കൂടി കുട്ടി എങ്ങനെയാണ് കെട്ടിടത്തിന് മുകളിൽ എത്തിയതെന്നാണ് കുടുംബം ഉന്നയിക്കുന്ന സംശയം കുട്ടിയെ നോക്കാൻ ചുമതല ഉണ്ടായിരുന്ന ആയ മോശമായി പെരുമാറിയിരുന്നുവെന്ന് അച്ഛനമ്മമാർ ആരോപിക്കുന്നുണ്ട് അവർ കുഞ്ഞിനെ അപകടപ്പെടുത്തി എന്ന് സംശയമുണ്ടെന്നും അച്ഛനമ്മമാർ പറയുന്നു ഒറ്റയ്ക്ക് ഇത്ര ചെറിയ കുട്ടി എങ്ങനെ ടെറസിൽ എത്തി എന്നതും അവിടെ നിന്ന് താഴേക്ക് വീണത് എന്നതും ദുരൂഹമാണ് സ്കൂളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നും പല ദൃശ്യങ്ങളും ലഭ്യമല്ലെന്നും അച്ഛനമ്മമാർ പറയുന്നു സംഭവത്തിൽ ചിലകര പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ മലയാളിയായ പ്രധാനാധ്യാപകൻ തോമസ് ചെറിയാൻ ഒളിവിലാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പ്രിൻസിപ്പൾ മുങ്ങുകയായിരുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് അതേസമയം ഈ ഒരു അവസ്ഥയ്ക്കെതിരെ കുട്ടിയുടെ കുടുംബം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ സ്കൂൾ അധികൃതർ അതിനെ തുനിഞ്ഞില്ല അവർ നോക്കി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് മാത്രമല്ല ഇതുവരെയും കുട്ടിയുടെ കുടുംബത്തെ ബന്ധപ്പെടാനോ ഒന്നും ആരും ശ്രമിച്ചിട്ടില്ല ആശുപത്രിയിൽ എത്തിച്ചതും പ്രധാന അധ്യാപകൻ മുങ്ങിയ അവസ്ഥയിൽ